Hi guys, ellavarkum pudhi video lode swagatham. Appo nammal pudhi video il review cheyan povunnu MI ide Revolve nanu watch inde review aanu. Ekadesham 1 year aayi njan continuous aayittu ubhayikkunnu. Appo oru 1 year kaiyittulla review ennulla reethil namukku consider cheyya. Appo watch inde visheshangalottu povam. Watch MI ennu parayna watch work cheyyund MI ide sondam OS ilana. നമ്മുടെ ഗൂഗിളിൻ്റെ ഓയസിൻ്റെ ഒരു മോക്ക്ഡ് വെർഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് ഫുള്ളായിട്ട് അറിയില്ല. എങ്ങനെയായിരുന്നു, നല്ലൊരു 8 GB ഇൻറ്റേർണൽ മെമ്മറിയൊക്കെ ഉണ്ട് ഈ ഫോണിൻ്റെ. റാം ഏകദേശം 2 GB കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള വാച്ച് തന്നെയായിരിക്കും കരുതുന്നത്. അതായത് ഇനിയും പുതിയ പുതിയ ഇതിൻ്റെ അപ്ഡേഷൻസ് വരുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഓരോ അപ്ഡേഷൻസ് അനുസരിച്ച് പുതിയ പുതിയ ഫീച്ചേഴ്സും വരുന്നുണ്ട്, കുറച്ച് അലർജിയുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഇത് ബ്ലൂടൂത്ത് ആണ്, ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. അതായത് ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എംഐയുടെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണായിട്ട് സിങ്ക്രണൈസ് ചെയ്ത് യൂസ് ചെയ്യാം. ഡെയിലിയുള്ള നമ്മുടെ വർക്കൗട്ട് കാര്യങ്ങൾ, ഹാർട്ട് ബീറ്റ്സ്, പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഉള്ള ഒരു വാച്ചാണ്. ഏകദേശം 11,000 രൂപയായിരുന്നു ഞാൻ വാങ്ങുന്ന സമയത്ത് ഒരു വർഷം മുന്നേ. ഇടക്കാലത്ത് ഒരു 7,000 രൂപ വരെ കുറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ റേറ്റ് എന്നുള്ളത് 11,000 അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വാച്ചിൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസറാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ളത്. അതാ ഇങ്ങനെ കിടന്ന് കത്തിക്കൊണ്ടിരിക്കും. ഒരു പച്ച കളറിലാണ്. കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലാത്ത സമയത്ത് ഓഫായിരിക്കും. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചാർജർ മാത്രമാണ് കിട്ടുന്നത്. ഇതിൻ്റെ ചാർജറാണ്, USB ടൈപ്പ് ആണ്. USB ആണ് ഇതിൻ്റെ പിന്നെയായിട്ട് വരുന്നത്. അപ്പോൾ USB കണക്ട് ചെയ്തിട്ട് ഫോണിലോ അല്ലെങ്കിൽ ഫോണിൻ്റെ ചാർജറിലോ അല്ലെങ്കിൽ ലാപ്പിൻ്റെ ചാർജറിലോ ഒക്കെ കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഇതാണ് വാച്ച്. വാച്ച് എനിക്ക് ബ്ലാക്ക് റിസ്റ്റ് ആണ് കിട്ടിയത്. ഇതിൻ്റെ കുറേ കളറുകൾ അവൈലബിൾ ആണ്. യെല്ലോ, ബ്ലൂ, അതുപോലെ തന്നെ വൈറ്റ്, അങ്ങനത്തെ കളറുകളൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. എങ്ങനെയാണെങ്കിലും ഞാനെപ്പോഴും ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്, സംഭവം നല്ല പെർഫെക്റ്റ് ആണ്. നമുക്ക് ഭയങ്കര സോളിഡ് ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നും. സ്ക്രീൻ അടിപൊളിയാണ്. പല പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രാച്ച് ആവേണ്ട ഒരു ഘട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്, സൈഡിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഇത് സ്ക്രാച്ച് പെർമനൻ്റ് ആയിട്ടൊരു സംഭവം വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റിയാണ്. അതായത് ഗോറില്ല ഗ്ലാസ് തന്നെയാണ് പറയണേ. അപ്പോൾ അതിൻ്റെ ഒരു മേൽമ നമുക്ക് കാണാനുണ്ട്. ഇതുവരെ എൻ്റെ ഒരു സ്ക്രാച്ച് പോലും വന്നിട്ടില്ല. ഓക്കെ, ഒരു വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. ഉപയോഗിച്ചതിന് ശേഷം എനിക്കിപ്പോൾ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അതായത് ഡേ ടൈം ടൈമിംഗ് ഓൺ അല്ലാതെ ഉണ്ടെങ്കിൽ നോർമൽ കിട്ടുന്ന വാച്ച്, അത്യാവശ്യ സമയത്ത് മാത്രം നമുക്ക് വാച്ചിന് ടൈം മാത്രം നോക്കണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് ഏകദേശം 2 ആഴ്ചത്തോളം ചാർജ് നിൽക്കും. അതല്ല, ഇതിൽ ഞാനിപ്പോൾ വെച്ചേക്കുന്ന പോലെ നോട്ടിഫിക്കേഷനായിട്ട് ടൈം ഇപ്പോഴും കാണിക്കണം എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നത്. ഈ ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ ഏകദേശം 1 ആഴ്ച മാത്രമാണ് ചാർജ് നിൽക്കുന്നത്. അതല്ല, നമുക്ക് ഈ സ്ക്രീൻ ഇത് ഫുൾ ടൈം ഓൺ ആയിട്ടിരിക്കണം എങ്കിൽ 2 ദിവസമാണ് ചാർജ് കിട്ടുന്നത്. ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ്, വാട്സപ്പിൽ വരുന്ന മെസ്സേജസ്, കോളുകൾ ഡീറ്റെയിൽ, കോളുകളുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരാം. കോൾ വേണമെങ്കിൽ കട്ട് ചെയ്യാം, എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ എനിക്കിതിൽ പ്രധാനമായിട്ടും ഉപകാരമായിട്ട് പെട്ടത്, ഞാനൊരു സാധാരണക്കാരനാണ്, ഡെയിലി വർക്ക് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഒരാളാണ്. ആ സമയത്ത് ബൈക്കിൽ പോകുന്ന സമയത്ത് അത്യാവശ്യ കോളുകൾ, ക്ലയൻറ്റിൻ്റെ കോളുകൾ അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആരെങ്കിലൊക്കെ കോളുകളൊക്കെ, അത്യാവശ്യ കോളുകളൊക്കെ വരുമ്പോൾ നമുക്ക് വണ്ടി നിർത്തിയെടുക്കാൻ, അതായത് ആരാ വരുന്നത് എന്നുള്ളത് നമുക്ക് ഫോൺ നോക്കാതെ തന്നെ അറിയാൻ പറ്റും. അതല്ലാതെ എനിക്കത് നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ കാര്യം എൻ്റെ ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ ഇത് മോണിറ്റർ ചെയ്ത് വരുന്നുണ്ടെങ്കിലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഇത് എപ്പോഴും നമ്മൾ കെട്ടിയുണ്ട് കിടക്കുമോ, ഇതൊക്കെ ഒരു ക്വസ്റ്റൻ ആണ്. അതായത് എപ്പോഴും കെട്ടിയുണ്ട്, ഫുൾ ടൈം കെട്ടിയുണ്ട് കിടന്നാൽ മാത്രമാണ് ഇതിൻ്റെ ബ്ലഡ് പ്രഷർ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെയിലുള്ളത് ബ്ലഡ് പ്രഷർ കാണാൻ പറ്റും. ഞാനിവിടെ ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് വരുന്നത്. ഏകദേശം 60 ഒക്കെയാണ് കാണിക്കുന്നത്, 86 ഒക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് റേറ്റൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരണേ. പിന്നെ അതുപോലെ മാം എനർജി ലെവലാണ്, എനർജി ലെവൽ നമ്മുടെ എനർജി ലെവൽ നമുക്ക് തന്നെ അറിയാമല്ലോ, അത് വാച്ച് പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ വേറെ ഓപ്ഷൻ ഉള്ള സ്ലീപ്പ് മോണിറ്റർ ആണ്, അതായത് എത്ര മണിക്കൂർ സ്ലീപ്പ് ചെയ്തെന്നുള്ളത്. ഇത് എപ്പോഴും കെട്ടിക്കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ, അതായത് രാത്രിയും പകലും കുളിക്കുമ്പോഴും കുളിക്കാത്തപ്പോഴൊക്കെ കെട്ടിക്കൊണ്ട് കിടക്കുവാണെങ്കിൽ ഈ സംഭവം കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. വാട്ടർ പ്രൂഫാണ്, അതിനകത്ത് ധൈര്യമായിട്ട് എവിടെയാണെങ്കിലും കൊണ്ടുപോകാം. ഞാൻ മഴയത്തും അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്തും സ്വിമ്മ് ചെയ്യണ സമയത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്കിതൊരു പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ വെതർ ഡാറ്റയാണ്. ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് വെതർ അറിയാൻ പറ്റും. അതിപ്പോൾ നമുക്ക് ഫോണിൽ നോക്കിയാലോ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മേലെ ആകാശത്തോട്ട് നോക്കിയാലോ അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽ എത്രത്തോളം ഉണ്ടെന്നൊക്കെ കാണിക്കുന്ന ഒരു സംഭവമാണ്. എനിക്കത് വലിയ ഉപകാരമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഫോൺ കണക്ട് ചെയ്താണെങ്കിൽ നമുക്ക് പാട്ട് മാറ്റാൻ പറ്റും. ഇന്നത്തെ കാലത്ത് എത്രത്തോളം ആളുകൾ ഇത് പാട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ബ്ലൂടൂത്തിലെ സ്വിച്ച് അല്ലാണ്ട് ഈ ഫോണിലെ സ്വിച്ച് യൂസ് ചെയ്യണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ബ്ലൂടൂത്തിൻ്റെ സ്പേസ് നമ്മുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അതല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ വരുന്നത് ഇതിൽ കോമ്പസ് ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ കോമ്പസ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ദിശ നോക്കിയിട്ട് വരാം. നോർത്ത് സൈഡ് എവിടെ എടുക്കണമെന്ന് നോക്കണമെങ്കിൽ സൂര്യൻ അല്ലാത്ത സമയത്തൊക്കെയാണ് നമുക്ക് ഉപകാരപ്പെടും. ഇതാ നോർത്ത് വെസ്റ്റ് കറക്റ്റായിട്ട് കാണിക്കും. ഓക്കെ, അതല്ലാണ്ട് വരുന്നത് പിന്നെന്താണ്, നമ്മൾ ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എത്രയാണ് എയർ പ്രഷർ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും.
1500 മൂന്നാറിൽ പോയപ്പോൾ ഇതൊരു 800 അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വർക്കിംഗ് ആണ്. പിന്നെ അലക്സ ഉണ്ട്, അലക്സിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അവിടത്തേക്ക് എടുക്കുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വാക്കിംഗ്, ജോഗിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് കറക്റ്റായിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ട്, എത്ര സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണിക്കാറുണ്ട്. എനർജി എത്ര എത്ര ബേൺ ആയിട്ടുണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസും കറക്റ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള ഉപകാരങ്ങൾ. അകപ്പാടെ വരുന്ന രണ്ട് സ്വിച്ചസ് ആണ്. ഇത് തിരിയില്ല, പക്ഷേ ഇത് ജസ്റ്റ് സ്വിച്ചസ് മാത്രമാണ്. ഇത് വർക്ക് ചെയ്യും, ഇതൊരു വർക്ക് ചെയ്താൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് മെനു ബട്ടണിലോട്ട് പോകുന്നതാണ്, ഇത് ബാക്കിലോട്ട് പോകണമെങ്കിൽ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഞാനിത് രണ്ടും മെനു ആയിട്ട് തന്നെ യൂസ് ചെയ്യണം, കാരണം എനിക്ക് പുറത്ത് പോകണമെങ്കിലും മറ്റ് നോർമലി ആണെങ്കിലും ഈ രണ്ട് സ്വിച്ചും ആവശ്യം വരുന്നുണ്ട്, ഒരുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങളെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ബിൽഡ് ക്വാളിറ്റി വൈസ് ഇത് സൂപ്പർ സാധനമാണ്. പക്ഷേ ഡെയിലി വൈസ് നമ്മുടെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് സമയം മാത്രം നോക്കുന്ന, അല്ലെങ്കിൽ ഫോണിൽ സമയം മാത്രം, വാച്ചിൽ ഫോൺ സമയം മാത്രം നോക്കുന്ന ഒരാൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. LED OLED ഡിസ്പ്ലേ ഒക്കെയാണ്, വളരെ ക്ലിയർ ആണ്, വളരെ കുറച്ച് എനർജി മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അതൊക്കെ കറക്റ്റാണ്. പക്ഷെ എന്നായിരുന്നാലും സാധാരണക്കാരൻ എന്നുള്ളൊരു നിലയ്ക്ക് അതൊരു ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കോൾ എടുക്കുമ്പോൾ കോള് വിളിക്കുന്ന ആളുടെ പേര് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആളാണെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റും എന്നതിലപ്പുറം ഒരു ഉപകാരം എനിക്ക് ഈ വാച്ചിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല, ചിലവർക്കൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടും. കാരണം ഒരു ജോഗിങ്ങിന് പോകുന്നവരാണ്, വാക്കിങ്ങിന് പോകുന്നവരാണ്, അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും അവരുടെ ഉപയോഗങ്ങൾ അറിഞ്ഞിട്ട്, ഉപയോഗം നമുക്ക് ആവശ്യമുള്ളതാണോ നമുക്ക് ആവശ്യമില്ലാത്തതാണോ, 10,000 രൂപ അതിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടമാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രം വാച്ച് എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറിച്ചുള്ള റിവ്യൂസ് അല്ലെങ്കിൽ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കൂ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ആൻസർ പറയുന്നതായിരിക്കും. എന്തായാലും വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.